നമസ്കാരം, മള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ബസ്സിന് മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു യുവാവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുകയാണ്. ആരാണതെന്നും എന്തിനാണ് ബസ് തടഞ്ഞു നിർത്തിയതെന്നും ആള് തന്നെ പറയും. നമുക്കതൊന്ന് കേട്ടു നോക്കാം. താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് ഞാൻ. പ്രിൻസിപ്പൽമാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റും. ഈ സ്കൂളിൽ ഞാൻ പ്രിൻസിപ്പലായിരിക്കുന്ന ഈ സ്കൂളിൽ ഏകദേശം 4000 കുട്ടികളാണ് പഠിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ ചേർന്നാണ്, അതിനോട് ചേർന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ്. സ്വാഭാവികമായും ഒരു 3:45-4 സ്കൂൾ വിടുമ്പോൾ കുട്ടികൾ ഒന്നിച്ച് റോട്ടിലേക്കാണ് കയറുക. ഈ പറയപ്പെട്ട ബസ്, ആ ബസ് ഇതുവരെ ഈ സ്കൂളിന് മുമ്പിൽ നിർത്തിയിട്ടില്ല, കുട്ടികളെ കയറ്റിയിട്ടില്ല. കുട്ടികളെ കയറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അമിത വേഗത്തിലാണ് പോകുന്നത്. 5 ക്ലാസ്സിലെ ചെറിയ കുട്ടികൾ തൊട്ടുള്ള ഒരു ക്യാമ്പസാണിത്. അപ്പോൾ സ്വാഭാവികമായും ഈ ബസ്സിൻ്റെ അമിതമായ വേഗതയും കുട്ടികളെ ഗൗനിക്കാതെ അത് മൈൻഡ് ചെയ്യാതെ നിർത്താതെ പോകുന്നതും നിരന്തരം ഞങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് കുട്ടികളെ ബസ് കയറ്റാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ജീവനക്കാരുണ്ട്, എൻ്റെ സഹപ്രവർത്തകർ അധ്യാപകർ നിൽക്കാറുണ്ട്. അവർ നിരന്തരം പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ബസ് മാത്രം, ഈ ബസ് നിർത്തുന്നില്ല, അമിത വേഗതയിലുമാണ്. പലപ്പോഴും ഞങ്ങൾ പല രീതിയിലും പരാതികളും ഇടപെടലൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഫലവത്തായിരുന്നില്ല. സ്വാഭാവികമായും 19-ാം തീയതി ഈ ബസ്സിനെ ഒന്ന് ലക്ഷ്യം വെച്ച് ഞാൻ വന്നുവെങ്കിലും അമിത വേഗത ആയതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. വെരി നെക്സ്റ്റ് ഡേ 20-ന് ചൊവ്വാഴ്ച സ്കൂളിൻ്റെ മുന്നിലുള്ള 2 ഡിവൈഡറുകളെ ഉപയോഗിച്ചെങ്കിലും പിന്നെ തടയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത്. ചെന്ന് അത് തടയുകയും ബസ്സിൻ്റെ ഡ്രൈവറോടും ജീവനക്കാരോടും കാര്യമായി കാര്യങ്ങളും അവതരിപ്പിക്കുകയും ഞാൻ ആരാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുട്ടികളെ കൊണ്ട് ബസ് തടുപ്പിക്കുകയും അത് പിന്നെ ചില്ല് പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് വണ്ടിക്ക് പരിക്കുണ്ടാക്കി ജീവനക്കാരോട്, ആ ഒരു സംഘർഷാവസ്ഥ ഒരിക്കലും ആ ഒരു സംസ്കാരമല്ല വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒറ്റക്ക് അതിനുവേണ്ടി ഇറങ്ങിയത്. എന്തായാലും ഇത് ഇങ്ങനെ ഒരു വൈറലാവും എന്ന് വിചാരിച്ചില്ല. എൻ്റെ സഹപ്രവർത്തകരാരോ പകർത്തിയ ഒരു വീഡിയോ ആണ് അത്. ഇൻസ്റ്റയിലും മറ്റും പോയപ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയ ഏറ്റെടുത്തു. എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തത് വഴി അധികാരികളുടെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് തിരിയുന്നത് നല്ലതാണ്. ഒരുപാട് അവഗണന യാത്രയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ അധികാരികളുടെ, പോലീസ് അടക്കമുള്ള അധികാരികളുടെ ഇടപെടൽ ഉണ്ടാവും, അതിനാവട്ടെ ഈ മെസ്സേജ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂളിന് മുന്നിലെ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ റോഡിലിറങ്ങി ബസ് തടഞ്ഞു നിർത്തിയത്. പെരിന്തൽമണ്ണ താഴേക്കോട് കാപ്പുപറമ്പ് PTMHSS സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സക്കീർ എന്ന സൈനുദ്ദീനാണ് ബസ് തടഞ്ഞത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജപ്രഭ എന്ന സ്വകാര്യ ബസ് സ്ഥിരമായി സ്റ്റോപ്പിൽ നിർത്തുന്നില്ലെന്നും അമിത വേഗതയിൽ ഓടിച്ചു പോകുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി പോലീസിന് നൽകിയിരുന്നെന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹം റോഡിലിറങ്ങി ബസ്സിന് കുറുകെ നിന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.